സിബിഐ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിൽ അനിൽ ആന്റണിക്കെതിരെ കോഴ ആരോപണം ഉന്നയിച്ച ടി.ജി. നന്ദകുമാറിന് ബിജെപിയിലും ഉന്നത ബന്ധമെന്നാണ് വിവരം. സംസ്ഥാന ബിജെപിയുടെ ചുമതലക്കാരനായി പ്രകാശ് ജാവദേക്കർ കേരളത്തിലെത്തിയപ്പോൾ സ്വീകരിച്ചത് നന്ദകുമാറായിരുന്നു. ഇത് തെളിയിക്കുന്ന ദൃശ്യങ്ങളൊക്കെ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടു. എന്നാൽ നന്ദകുമാറിനെ അറിയില്ലെന്നായിരുന്നു പ്രകാശ് ജാവദേക്കറുടെ മറുപടി. എ.കെ. സ്റ്റെഫിൻ ഉണ്ട് നമുക്കൊപ്പം. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. ഈ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ, ഇന്നലെ അനിൽ ആന്റണി തള്ളിയിരുന്നു, യാതൊരു ബന്ധവുമില്ല, ഈ പറഞ്ഞതൊക്കെ കളവായിരുന്നു എന്നൊക്കെ അനിൽ ആന്റണി പറഞ്ഞു. ഇപ്പോൾ പ്രകാശ് ജാവദേക്കറും ഇതേപോലെ തള്ളിയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. അങ്ങനെ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു സമയത്ത് ബി ജെ പി കൂടുതൽ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോവുകയാണോ? സേലക്ഷ്മി, ഏതായാലും ദല്ലാൾ നന്ദകുമാറിന്റെ ആരോപണം കൂടുതൽ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. കാരണം കേരളത്തിന്റെ ചുമതലയുള്ള, പ്രത്യേകിച്ചും കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന പ്രകാശ് ജാവദേക്കറുടെ ദല്ലാൾ നന്ദകുമാറുമായിട്ടുള്ള ബന്ധം ബി ജെ പിയെ പ്രതിരോധത്തിലാക്കും എന്നുള്ളത് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഇനി ബി ജെ പിയുടെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ, പ്രത്യേകിച്ചും സംസ്ഥാന അധ്യക്ഷന്റെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ഇന്ന് വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ പ്രകാശ് ജാവദേക്കറോടക്കം ഈ കാര്യം ചോദിച്ചപ്പോൾ ദല്ലാൾ നന്ദകുമാറിനെ അറിയില്ല എന്നൊരു മറുപടിയായിരുന്നു പറഞ്ഞിരുന്നത്. അത് കള്ളമാണ് അത് എന്ന് വ്യക്തമാവുകയാണ് ഈ ദൃശ്യങ്ങളിലൂടെ. കാരണം പ്രകാശ് ജാവദേക്കർ കേരളത്തിൽ എത്തിയത് തന്നെ ദല്ലാൾ നന്ദകുമാറിന് ഒപ്പമാണ്, ഒരേ വിമാനത്തിലാണ് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചതും ഒരേ കാറിലാണ് ഇവർ സഞ്ചരിച്ചത് എന്ന് അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ബി ജെ പി ഇതിനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളതാണ് ഏറെ പ്രധാനം. പ്രത്യേകിച്ചും അനിൽ ആന്റണിക്കെതിരായി ദല്ലാൾ നന്ദകുമാർ പറഞ്ഞ ആരോപണം യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കിട്ടിയ വലിയൊരു ആയുധമായിരുന്നു. അനിൽ ആന്റണി മറുപക്ഷത്ത് ആയിരുന്നുവെങ്കിൽ അതിനെ പോലും തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ബി ജെ പി. അതോടൊപ്പം തന്നെ കൂടുതൽ പ്രതിരോധത്തിലാവുന്ന ഒരു അവസ്ഥ. മുൻപും ഇത്തരത്തിൽ ജയരാജൻ്റെയും അതോടൊപ്പം തന്നെ ഇ പി ജയരാജൻ്റെയും ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെയും ബിസിനസ് ബന്ധമടക്കമുള്ള ആരോപണങ്ങൾ ഈ ദല്ലാൾ നന്ദകുമാർ പറഞ്ഞിരുന്നു. അതിൽ കടുത്ത പ്രതിരോധത്തിൽ ബി ജെ പി ആയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ആരോപണവും എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഏതായാലും പ്രകാശ് ജാവദേക്കറുടെയും അതോടൊപ്പം തന്നെ മറ്റ് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളുടെയും അടക്കം പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട്. ഏത് നിലപാടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇനി സ്വീകരിക്കുക എന്നതാണ് ഏറെ നിർണായകം. പ്രത്യേകിച്ചും ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ ദല്ലാൾ നന്ദകുമാറിനെ അറിയില്ല എന്നുള്ളതായിരുന്നു ഇന്നലെ പ്രകാശ് ജാവദേക്കർ പറഞ്ഞത്. പക്ഷേ ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ എങ്ങനെ ബി ജെ പി ഇതിനെ പ്രതിരോധിക്കും, എങ്ങനെ ഇത് പ്രതിരോധിച്ച് മുന്നോട്ട് പോകും, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഏറെ അടുത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്നതാണ് ഏറെ നിർണായകം.